നമസ്കാരം. മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇന്ത്യയിലും കേരളത്തിലും നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ സി പി ഐ എം തൃപ്പൂണിത്തുറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നെട്ടൂരിൽ വെച്ച് നടത്തി. വാർത്തയിലേക്ക്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പാനൽ സർവശക്തിയും സന്നാഹവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ കേന്ദ്രീകരിച്ച് നടത്തുന്നു. മറുഭാഗത്ത് മമ്പറം ദിവാകരൻ തനിച്ച്, അയാൾ തനിച്ചൊരു പാനലിന് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ 1740 പേര് വോട്ട് ചെയ്തപ്പോൾ 756 വോട്ട് മമ്പറം ദിവാകരന് കിട്ടി, അയാളുടെ പാനലിന് കിട്ടി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരാളെ എതിർത്തിട്ട്, കോൺഗ്രസ്സിലെ ഒരാൾ കോൺഗ്രസ് എന്ന സംഘടനയോട് എതിർത്തിട്ട് തലനാരിടയ്ക്ക് ചെറിയ വോട്ടിന് രക്ഷപ്പെട്ടിരിക്കുകയാണ് സുധാകരൻ. അപ്പോൾ ഇവിടെ ശക്തി തെളിയിച്ചതാരാണ്? സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസോ കോൺഗ്രസിനെ വെല്ലുവിളിച്ച് തനിച്ചു നിന്ന മമ്പറം ദിവാകരനോ? ഇതെല്ലാം കോൺഗ്രസിനകത്തെ പ്രശ്നമാണ്. അധികാരത്തിൽ വന്നതിന് ശേഷം മുസ്ലിം മത ന്യൂനപക്ഷത്തെ ലക്ഷ്യമിട്ടുകൊണ്ടും ക്രിസ്തീയ ന്യൂനപക്ഷത്തെ ലക്ഷ്യമിട്ടുകൊണ്ടും ദളിത് ജനവിഭാഗങ്ങൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമങ്ങളിൽ പ്രതിഷേധിക്കുക, അവരെ സഹായിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഭരണ സംവിധാനങ്ങൾക്കെതിരായി ശക്തമായ പ്രതിഷേധം ഉയരേണ്ട ഒരു ഘട്ടമാണിത്. കേരളത്തിലാണെങ്കിൽ അധികാരത്തിൽ വരാൻ ഒരു സാധ്യതയുമില്ലാത്ത ബി ജെ പി കേരളത്തിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്താൻ യു ഡി എഫുമായി ചേർന്ന വലിയ പ്രചാര പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെയും വളരെ ആസൂത്രിതമായ ഒരു കലാപ കലുഷിതമായ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സഖാവ് സന്ദീപിനെ വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയത്. ഏരിയ കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയാണ്. കേന്ദ്രത്തിൽ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നേരെയും വലിയ ആക്രമണമാണ് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്നത്. ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പല രൂപത്തിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ബി ജെ പിയും സംഘപരിവാറും സംഘടിപ്പിച്ചു വരികയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സി പി ഐ എം ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഇത്തരം അക്രമങ്ങൾക്കെതിരായിട്ടുള്ള വിപുലമായൊരു ക്യാമ്പയിൻ്റെ കടക്കണമെന്ന് തീരുമാനിച്ചത്. കേരളത്തിലെ മത ന്യൂനപക്ഷങ്ങൾ ആർ എസ് എസിൻ്റെയും ബി ജെ പിൻ്റെയും അക്രമങ്ങൾക്ക് ഇരയാകുന്നു എന്ന വ്യാപക പ്രതിഷേധമാണ് സി പി എം ഉയർത്തുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് സി പി ഐ എമ്മിൻ്റെ പ്രതിഷേധ സംഗമം തൃപ്പൂണിത്തുറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെട്ടൂർ പഴയ മുസ്ലിം പള്ളിയുടെ പരിസരത്ത് വെച്ച് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എമായ ശ്രീ എം സുരാജാണ് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത്. മറ്റൊരു വാർത്തയുമൊക്കെ വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി മരടിൽ നിന്നും സുബീഷ് ലാൽ, നെട്ടൂർ.